ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എന്തായാലും ഒരു ഗോൾഡ് കവറിങ്ങൾ ആഭരണങ്ങൾ ഉണ്ടാവുമല്ലോ. അത് കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ പച്ച കളർ അല്ലെങ്കിൽ അതിന് കളർ മങ്ങിയിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിലായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നിക്കൽ നമ്മളെ അടുത്ത് കളയും, അല്ലെങ്കിൽ അത് നമ്മൾ കളർ മുക്കാൻ കൊടുക്കും. അങ്ങനെ അത് വീണ്ടും കളർ മുക്കാനൊക്കെ കൊടുക്കുമ്പോൾ എന്തായാലും അതിന് കുറച്ച് എക്സ്പെൻസ് ഉണ്ടാവും. എന്തായാലും ഒരു മിനിമം 150-200 രൂപ വില കൊടുക്കേണ്ടി വരും. ചുരുങ്ങിയ ചിലവിൽ, അതായത് വെറും 10 രൂപ, 10 രൂപേനെ ഉണ്ടാവുന്നറിയില്ല, ഒരു 2 പുളിനാരങ്ങ, അതിനെത്ര വില വരും എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. ആ 2 പുളിനാരങ്ങ വെച്ചിട്ട് നമുക്ക് ആ പഴയ അഴുക്ക് പിടിച്ച ആ പച്ച കളർ അടിച്ച മാല വരെ എങ്ങനെ നല്ല അടിപൊളി കളറാക്കി എടുക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറയുന്ന മെത്തേഡിൽ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും, അതിന് ഞാൻ ഗ്യാരണ്ടി. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലൈവായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് കാണിച്ചു തരുന്നത്. ആദ്യം ഞാൻ കയ്യിലെടുക്കുന്ന മാലയും പിന്നെ അതിന്റെ റിസൾട്ടും കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുപോലൊരു മാല നിങ്ങൾ ഇനി ഉപയോഗിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് ഈ മാലയുടെ മുഖച്ഛായ ഒന്ന് മാറ്റിയെടുത്താലോ. അതിനാദ്യം വേണ്ടുന്നത് നമുക്ക് 2 പുളിനാരങ്ങയാണ്. അതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കണം ഒരു പാത്രത്തിലാക്കിയിട്ട്. മാലയുടെ നീളവും സൈസും നോക്കിയിട്ട് വേണം നിങ്ങൾ പുളിനാരങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അത്യാവശ്യം മീഡിയം സൈസ് മാല ആയതുകൊണ്ട് തന്നെ ഞാൻ 2 പുളിനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നേരിയ മാലയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 പുളിനാരങ്ങ എടുത്താൽ മതിയാവും. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കൈകൊണ്ട് നല്ലോണം ഒരു 2-3 മിനിറ്റത്തേക്കെങ്കിലും ഞരടി കഴുകണം. കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിലുള്ള അഴുക്കല്ലോ ഈ നാരങ്ങ നീരിൽ ഇറങ്ങി വന്നിട്ട് നമുക്ക് നേരിട്ട് തന്നെ കാണാൻ പറ്റുന്നതാണ്. മിനിമം 1-3 മിനിറ്റെങ്കിലും നിങ്ങളിത് ചെയ്തുകൊണ്ട് നിൽക്കണം. ഇനി അടുത്തതായിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. അതിനുശേഷം ഈ നാരങ്ങ നീരിൽ ഇട്ട് വെച്ച മാലയുണ്ടല്ലോ അതെടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ഇടണം. തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് ഇടുക. എന്നുവെച്ചാൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നല്ലോണം തിളപ്പിച്ച് എടുക്കണം നമ്മൾ മാല. ഇടയ്ക്ക് നമുക്ക് ഒരു കത്തിയോ സ്പൂണോ വെച്ചിട്ട് നമുക്ക് ആ മാലയൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിതാ ഒരു 10 മിനിറ്റ് നേരത്തോളം മാല തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ വെട്ടി തിളയ്ക്കണം. ഇനി ആ മാലേൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കാം. ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് ഒരു പച്ചവെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാൽ മതി. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്ത ബ്രഷ് ഉണ്ടല്ലോ അതെടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പേസ്റ്റ്, നമ്മൾ പല്ല് തേക്കാനൊക്കെ എടുക്കുന്ന അത്ര പേസ്റ്റ് എടുത്തിട്ട് ഈ മാല നല്ലോണം അത് ഉരച്ച് കഴുകണം. നമ്മൾ ഈ മാലയുടെ ഉള്ളിലൊക്കെ അഴുക്കൊക്കെ ഇങ്ങനെ കെട്ടിക്കിടന്നിട്ടുണ്ടാകും, അതൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഉരച്ച് കഴുകുന്നത്. ഈ ഉരച്ച് കഴുകലിൽ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ നമുക്ക് വിട്ടുമാറുന്നത് കാണാൻ വേണ്ടി പറ്റും. ഒരു 2-3 മിനിറ്റ് നേരത്തേക്കെങ്കിലും നമ്മൾ ഇതുപോലെ ഉരച്ച് കഴുകണം. നമ്മുടെ മാലയുടെ ഉള്ളിലുള്ള അഴുക്കൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴുകിയെടുക്കാം. അടുത്തതായിട്ട് ഒരു പാത്രത്തിൽ നമ്മളൊരു 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടി എടുത്ത് വെക്കുക. എന്നിട്ട് ഈ മാല അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾ പൊടി മാലയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കഴുകിയെടുക്കാം. ഞാനിത് പൈപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഏത് ടൽക്കം പൗഡറാണ് യൂസ് ചെയ്യുന്നത് അത് ലേശം എടുത്തിട്ട് ഇതിലൊന്ന് പുരട്ടി കൊടുക്കണം. എന്നിട്ടൊരു തുണി വെച്ചിട്ട് തോർത്തിയെടുക്കാം. നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഞെട്ടിയില്ലേ അല്ലേ? ആദ്യം കണ്ട മാലയാണോ ഇപ്പോൾ ഉള്ളത്? വെറുതെ വളപ്പിലൊക്കെ വിളിച്ചെറിയുന്ന മാല നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ മാല ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം കേട്ടോ. അതുപോലെ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാവുന്നതാണ്. ആളിപ്പോ ഉറങ്ങിയണീച്ചതാണ്. ഒന്ന് ചിരിച്ചാട്ടെ. ഇനിയൊരു വീഡിയോ വെച്ച് കാണുന്നത് വരെ ബായ്. താങ്ക് യു. ബൈ. പറ ടാറ്റ.